അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ നാളെ ദിവസങ്ങളായുള്ള ഒരുക്കങ്ങളാണ് അവിടെയുള്ളത് അതിനു മുന്നോടിയായിട്ടുള്ള അനുബന്ധ പൂജകളൊക്കെയാണ് ഇന്ന് അയോധ്യയിൽ പുരോഗമിക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ രാവിലെ അയോധ്യയിലെത്തും കനത്ത സുരക്ഷയിലാണ് അയോധ്യ ഇപ്പോൾ ഉള്ളത് രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നെത്തിയ തീർത്ഥാടകരെ കൊണ്ട് അയോധ്യ നഗരം നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് ഇവരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നന്നേ പാടുപെടുകയാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠക്ക് അയോധ്യയിലേക്ക് വരേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി തീർത്ഥാടകരോട് പറഞ്ഞെങ്കിലും ആരും അത് ശ്രദ്ധിച്ചതായി തോന്നുന്നില്ല വലിയ ജനക്കൂട്ടം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണിപ്പോഴും അയോധ്യ ഒരുങ്ങുന്നു ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള കലശം ഇന്ന് രാവിലെ നടന്നു കലശങ്ങൾ കൊണ്ടായിരുന്നു രാമവിഗ്രഹത്തിന്റെ സ്നാനം കലശചടങ്ങുകൾക്ക് നൂറുകണക്കിന് സന്യാസി വര്യന്മാർ കാർമ്മികത്വം വഹിച്ചു ഇന്നത്തെ പൂജകൾക്ക് ശേഷം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ വിഗ്രഹം ശയ്യയിൽ പ്രവേശിക്കും നാളെ രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള ഒരു മണിക്കൂറോളമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിദിന പൂജകൾ സംബന്ധിച്ച കാര്യത്തിലും ട്രസ്റ്റ് അന്തിമ തീരുമാനം കൈക്കൊണ്ടു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള എല്ലാ ദിവസവും മൂന്ന് ആരതികൾ വീതമാകും ഉണ്ടാകുക രാവിലെ ആറര ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സന്ധ്യയ്ക്ക് ഏഴര സമയങ്ങളിലാകും ആരതികൾ പ്രതിദിനം ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര സന്ദർശനത്തിന് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരതി ചടങ്ങുകൾ പാസ് മൂലം നിയന്ത്രിക്കാനാണ് തീരുമാനം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നാളെ പൂർത്തിയായാൽ മറ്റന്നാൾ മുതൽ തന്നെ ക്ഷേത്രം ഭക്തർക്ക് ദർശനത്തിനായി തുറന്നു നൽകാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം ആദ്യഘട്ടത്തിൽ പ്രതിദിനം ഒരു ലക്ഷത്തിലധികം ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കും അയോധ്യയിൽ നിന്ന് ക്യാമറമാൻമാരായ ജോഗേഷ് സിംഗിനും വി എസ് രാഹുലിനും റിപ്പോർട്ടർ എസ് വിജയകുമാറിനും ഒപ്പം ആർ രാധാകൃഷ്ണൻ ട്വന്റി അങ്ങനെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നാളെ നടക്കാൻ പോവുകയാണ് ട്വന്റി ഫോർ വാർത്താ സംഘം അവിടെ ദിവസങ്ങളായുണ്ട് എസ് വിജയകുമാറും ആ രാധാകൃഷ്ണനും ട്വൻറ്റി ഫോർ സംഘത്തെ അവിടെ നയിക്കുന്നുണ്ടെന്ന് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ എന്ന് നോക്കാം എസ് വിജയകുമാറുമുണ്ട് ഒപ്പം ആ രാധാകൃഷ്ണനുമുണ്ട് വിജയകുമാർ അവിടെ നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നുല്ലോ രാവിലെ മുതൽ തന്നെ പ്രധാനമന്ത്രി നാളെയാണല്ലോ എത്തുന്നത് മറ്റ് ആരൊക്കെ എത്തുന്നുണ്ട് പ്രമുഖരായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വിജയകുമാർ ഉന്മേഷെ ഇവിടേക്ക് നാളെ ആരൊക്കെ എത്തുമെന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല വി ഐ പികളുടെ കാര്യത്തിൽ ക്ഷണപത്രിക കിട്ടിയ മുഴുവൻ ആളുകളും ഇവിടേക്ക് ദർശനത്തിനായോ ഈ ചടങ്ങിനായും പങ്കെടുക്കുമോ എന്നതിൽ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചതായി ഈ ശ്രീരാമ ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് അറിയിച്ചിട്ടില്ല പക്ഷേ അതിൽ ഭൂരിഭാഗം ആളുകളും ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ സ്വഭാവമില്ലാത്ത അതിഥികളൊക്കെ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത് പ്രധാനമന്ത്രിയുടെ യാത്ര സംബന്ധിച്ചുള്ള പദ്ധതി പൂർണ്ണമായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം തമിഴ്നാട് സന്ദർശനത്തിന് ശേഷം നാളെ രാവിലെ പത്ത് ഇരുപത്തിയഞ്ചിന് അയോധ്യ വിമാനത്താവളത്തിലെത്തും തുടർന്ന് അയോധ്യ നഗരത്തിലെ ക്ഷേത്രത്തിന് സമീപം പത്ത് അൻപത്തഞ്ചോടെ എത്തും തുടർന്ന് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അദ്ദേഹത്തിന് ഷെഡ്യൂളുകളൊന്നുമില്ല ആ സമയത്ത് അദ്ദേഹം സരയു നദിയിൽ സ്നാനത്തിനായി പോകുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ നീണ്ടു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പൂർണ്ണമായും ക്ഷേത്രത്തിലായിരിക്കും ചടങ്ങുകളിലായിരിക്കും പ്രാണപ്രതിഷ്ഠയിൽ പന്ത്രണ്ടരയ്ക്ക് പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ എത്തിയ ഏഴായിരത്തോളം അതിഥികളെ പ്രധാനമന്ത്രി നേരിട്ട് അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി പോകുന്നതുവരെ മറ്റുള്ളവർക്ക് അവിടെ ദർശനത്തിന് അനുമതി ഉണ്ടായിരിക്കില്ല കർശനമായ നിയന്ത്രണം സുരക്ഷാ ക്രമീകരണം നഗരത്തിലെമ്പാടും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീ ടയർ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്നൊക്കെ നമ്മൾ കാണുന്ന ഈ പ്രധാനപ്പെട്ട വഴിയിലൂടെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ പദയാത്രയായി വന്നുകൊണ്ടിരിക്കുന്നത്